Hello, my dears. Ellaru sugayittirikkunnu ennu vishwasikkunnu. Welcome back to Shabu's vlog. Innu njan vannirikkunnathu ende moonu cats-ineyum grooming inu kondaya video ningale kaanikkan vendittanu. സാധാരണ അവരെ കുളിപ്പിക്കുന്നതും അവരുടെ ഇയർ ടീത്തൊക്കെ ക്ലീൻ ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വർഷത്തിൽ ഒരിക്കൽ UAE സമ്മർ ടൈം ആകുമ്പോൾ മാത്രമേ ഞാൻ ഇവർക്ക് ഗ്രൂമിങ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ താഴെ കാറ്റ്സിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ അല്ലേ, കട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇങ്ങനത്തെയുള്ള കമൻസ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർലി വൺസ് അവർക്ക് ഹെയർ ഒരു ട്രിം ചെയ്യുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. കാരണം മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവർക്ക് മൊത്തത്തിലൊന്ന് റിഫ്രഷ്ഡ് ആവാനും ഒത്തിരി നല്ലതാണ്. എനിക്ക് മൂന്ന് ക്യാറ്റ്സാണുള്ളത്. അവരുടെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. പുറകിൽ മോളുടെ കയ്യിലിരിക്കുന്നത് ബേബിയാണ്, എൻ്റെ മടിയിലിരിക്കുന്നത് ബ്ലൂ ആണ്, അവനാണ് കൂട്ടത്തിൽ വലുത്. പിന്നീട് ഒരു ക്യാറ്റും കൂടി ഉണ്ട്, ബെയിലി എന്നാണ് പേര്. ബെയിലിയാണ് ആ ബോക്സിലുള്ളത്. ബേബിയും ബെയിലിയും ബ്ലൂവിൻ്റെ മക്കളാണ്. അവർ ഹെറ്ററോക്രോമാറ്റിക് ആണ്. ഒരു കണ്ണിന് ബ്ലൂ കളറും ഒരു കണ്ണിന് ഗ്രീൻ കളറുമാണ്. കാറിൽ അവർ രണ്ടുപേരും വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ ബ്ലൂ ശരിക്കും ടെൻഷനിലായിരുന്നു. ബ്ലൂ കുട്ടൻ മടിയിലിരിക്കുമ്പോൾ എനിക്ക് കാണാം എൻ്റെ ഡ്രസ്സിലൊക്കെ ഒരുപാട് ക്യാറ്റിൻ്റെ രോമം പറ്റി പിടിച്ചിരിപ്പുണ്ട്. പൂച്ചയാണോ ഉറപ്പായിട്ടും രോമം ഉണ്ടാവും. പൂച്ചയെ വളർത്തുന്നവർ അത് പ്രതീക്ഷിച്ച് തന്നെ വേണം മേടിക്കാനായിട്ട്. അത് ആഴ്ചയിൽ മിനിമം ഒരു 3-4 പ്രാവശ്യമെങ്കിലും അവരുടെ ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ചീകി കൊടുക്കുക. അതുപോലെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് വൈറ്റമിൻസ് മിനറൽ സപ്ലിമെൻറ്റ് കൊടുക്കുക. നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അജ്മാൻ അൽ മുസക്കബലിലാണ് ഞങ്ങൾ ഗ്രൂമിങ് ചെയ്യുന്നത്. ഗ്രൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നെയിൽ കട്ടും ഹെയർ കട്ടും മാത്രമേ ഉള്ളൂ. കുളിപ്പിക്കുന്നത് ഞാൻ എന്തായാലും അവരെ മുൻവരെ വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിക്കുള്ളൂ. അവർക്ക് ഞാൻ കുളിപ്പിച്ചാണ് ശീലം, സോ അതുകൊണ്ട് അവർ പാനിക് ആവില്ല. സർപ്രൈസിംഗ്ലി അതുവരെ അമ്പരന്നിരുന്ന് നമ്മുടെ ബ്ലൂ കുട്ടൻ വളരെ കൂളായിട്ട് ഹെയർ കട്ടിനോട് സഹകരിച്ചു. അതിനിടയ്ക്ക് ഗ്രൂമിങ്ങിന് കൊണ്ടുവന്ന ഒരു ഡോഗിനെ അവർ സൈറ്റിലത്തെ കേജിൽ അടച്ചിട്ടു. ഇത് സൈബീരിയൻ ഹസ്കിയാണ്, നമ്മുടെ നാട്ടിൽ ഉക്രൈനിൽ നിന്ന് വന്ന സാറയില്ലേ, സെയിം ബ്രീഡ്. പുറത്തിറങ്ങരുത്, ഡോറടിച്ചേക്കാണല്ലോ അല്ലേ. ബ്ലൂ കുട്ടൻ്റെ ഹെയർ കട്ടിംഗ് ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ബേബി കയ്യിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ബെയിലിയെ സൈറ്റിലത്തെ കേജിൻ്റെ അകത്തല്ലേ നമ്മൾ കൊണ്ടുവന്ന ക്യാരി ബോക്സിൻ്റെ അകത്ത് തന്നെ ഇരുത്തിയിരിക്കുകയാണ്. ബ്ലൂ കുട്ടൻ കൂളായിട്ടിരുന്ന് മുടി കട്ട് ചെയ്യുന്ന കണ്ടോ. പല ക്യാറ്റ്സും പാനിക് ആവുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. ഇവൻ്റെ കാറിൻ്റെ അകത്തുള്ള ബഹളമൊക്കെ കണ്ടപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ഇത്രയുള്ള കാര്യം നേരത്തെ പറയണ്ടേ, മുടി വെട്ടിക്കാനാണെന്ന് കൊണ്ടുവരുന്ന ഒരു വാക്ക് പറഞ്ഞാൽ പറയുന്നു. അവൻ്റെ ഹെയർ നന്നായിട്ട് വളരും കേട്ടോ, ഫാസ്റ്റായിട്ട് വളരുന്ന മുടിയാണ്. ശരിക്കും നോക്കി എന്തോരം ഹെയറാണ് ഷേവ് ചെയ്ത് കളഞ്ഞതെന്ന്. അത് കംപ്ലീറ്റ്ലി ഷേവ് ചെയ്യിപ്പിച്ചില്ല, ഞാൻ ട്രിമ്മിങ് ആണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. കാരണം സ്കിൻ പറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതല്ല അവർക്ക്. നമ്മൾ വീട്ടിൽ എത്ര കുളിപ്പിച്ചാലും എത്ര വീട്ടിൽ ഗ്രൂമിങ് ചെയ്താലും അവരുടെ സ്കിന്നിൽ നല്ല ഡീപ്പ് അണ്ടറായിട്ടുള്ള ഡേർട്ട് നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് കൂടിപ്പോയി 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഒക്കെ ഹെയർ ട്രിം ചെയ്യിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ക്യാറ്റ് പാനിക് ആവില്ല, ആൾ വലിയ കുഴപ്പമില്ലാതെ ബ്ലൂ കുട്ടനെ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കൊണ്ടുപോയി ചെയ്യിപ്പിക്കാവുന്നതാണ്. നമ്മുടെ ഹസ്കി കുട്ടൻ ഇച്ചിരി ടെൻസ്ഡ് ആയതുകൊണ്ട് അവൻ ഇച്ചിരി കമ്പനി കൊടുത്തു. ആൾ പാവമാണ് കേട്ടോ, അവനെ കണ്ടാൽ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ആൾ പാവമാണ്. എൻ്റെ ക്യാറ്റിന് മുമ്പ് ഗ്രൂമിങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്കറിയാം അവർക്ക് ശരിക്കും ഗ്രൂമിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ആശ്വാസമാണ്. നമ്മൾ കുഞ്ഞുവാളെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ കിടന്ന് ഉറങ്ങില്ലേ, അതുപോലെ സമാധാനത്തിൽ കിടന്നൊരു ഉറക്കമുണ്ട്. ബ്ലൂ കുട്ടിൻ്റെ ഹെയർ കട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഫൈനൽ ഫിനിഷിങ് കഴിഞ്ഞിട്ട് ഇവർ ഹെയർ ബ്ലോ ചെയ്ത് കളയുന്നൊരു പരിപാടിയുണ്ട്. അതവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അവൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞൂസുകളെ മറ്റവരെ രണ്ടുപേരും ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്ലോ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബ്ലൂവിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു.
ഇനി ബേബിയെയും പിന്നെ ബേലിയെയാണ് ഹെയർ ട്രിം ചെയ്തത്. ഞാൻ അതിൻ്റെ വീഡിയോ ആഡ് ചെയ്യുന്നില്ല, കാരണം പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. അവർ രണ്ടുപേരും പാനിക് ആവാതെ തന്നെ ശരിക്കും നല്ലതുപോലെ കോപ്പറേറ്റ് ചെയ്തു. അതുപോലെ അവർ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ, വളരെ സ്വീറ്റാണ്, വളരെ ജെൻറ്റിലായിട്ട് തന്നെയാണ് അവർ ഹാൻഡിൽ ചെയ്തത്. പ്രത്യേകിച്ച് ഞങ്ങൾ നാലുപേരും അവിടെ കണ്ണുതള്ളി നോക്കിയിരിപ്പുണ്ടായിരുന്നു. അതുപോലെ ക്യാറ്റ്സിൻ്റെ നെയിൽ കട്ട് ചെയ്യുമ്പോൾ വളരെ തുമ്പ് അറ്റം മാത്രമേ ട്രിം ചെയ്യാറുള്ളൂ. ഓരോ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ ക്ലിപ്പിംഗ് ഒക്കെ ചെയ്യാറുണ്ടത് വളരെ ദ്രോഹമാണ്, അങ്ങനെ ചെയ്യരുത്. അവർക്ക് നാച്ചുറലി നഖത്തിൻ്റെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് എൻഡ് മാത്രം, ടിപ്പ് മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക. അതുപോലെ തന്നെ പോ പാഡ്സ് ഉണ്ടല്ലോ, അവരുടെ കാലിലെ പോടെ താഴെയുള്ള ഹെയറും അവർ ചെറുതായിട്ട് ട്രിം ചെയ്ത് വിടും. അത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് പിടിച്ചിട്ട് ചെറുതായിട്ട് നെയില് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വിടുകയും ചെയ്യാൻ പറ്റും. ആ പോ പാഡിലെ ഹെയറും കട്ട് ചെയ്യാൻ പറ്റും. അതാവുമ്പോൾ ലിറ്റർ സാൻഡൊക്കെ അവർ യൂസ് ചെയ്യുമ്പോഴേക്കും പോ പാഡിൻ്റെ ഇടയ്ക്ക് അത് കയറി സ്റ്റക്ക് ആവുന്നത് തടയാനായിട്ടും വളരെ നല്ലതാണ്. അങ്ങനെ ബേബിയുടെയും ബേലിയുടെയും കൂടെ ഹെയർ ട്രിമ്മിങ് കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അവരെ കുളിപ്പിക്കണം, അവരും ടയേർഡായിരിക്കും, അവർക്ക് വിശക്കുന്നുണ്ടാവും. കാറിൽ കയറിയതോടെ ഇവൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, ബ്ലൂ കുട്ടൻ വീണ്ടും ബഹളം ആരംഭിച്ചിട്ടുണ്ട്. ബേബീസിന് രണ്ടുപേരെയും കൂടെ അവരുടെ ബോക്സിൻ്റെ അകത്ത് തന്നെ ആക്കി. അവർ വലിയ കുഴപ്പമില്ലാതെ കാമായിട്ട് അതിൻ്റെ അതിരിപ്പുണ്ട്. നമ്മൾ ബിൽഡിങ്ങിൽ എത്തി എന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, സാധാരണ വീട്ടിനകത്തെ ചട്ടമ്പീലായിട്ടുള്ള ബേബിയും ബേലിയും പാവം പോലെ ബോക്സിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇനി ഇവരെ മൂന്നുപേരെ ഒന്ന് കുളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി തീർന്നു. ലൈൻ നമ്പർ 2 ഈസ് മേക്കിംഗ് ഷുവർ അടുത്ത് ഇറങ്ങുന്നു. അത് പേര് ചോദിച്ചിട്ട് ലൈനാണോ ഫോണ്? ആ കളിക്കാൻ തീരുമാനിച്ചു. അവരമ്മയൊക്കെ നോക്കുന്നു കേട്ടോ അളിയാ, എൻ്റെ വാലോടെ പോടാന്നതാ. അതിനുശേഷം മൂന്ന് പേരെയും കുളിപ്പിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ഇവരുടെ പ്രോപ്പർ ബാത്തിങ്ങിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ക്യാറ്റ്സിനെ വീട്ടിൽ എങ്ങനെ സേഫായിട്ട് കുളിപ്പിക്കാം എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരെ പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്ത് അവരെ റെസ്റ്റ് ചെയ്യാൻ വിടാം പാവം. ഞാൻ സാധാരണ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡ്രയർ യൂസ് ചെയ്യാറില്ല. അവരുടേതായിട്ടുള്ള മൂന്ന് പേർക്കും മൂന്ന് ടവൽസ് ഉണ്ട്, അത് വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്യുള്ളൂ. നാച്ചുറലി എളുപ്പം തന്നെ അവരുടെ ഫെർ ഉണങ്ങിക്കിട്ടും. ഇപ്പം തന്നെ ആളൊരു കിറങ്ങിയിരിക്കുന്ന മൂഡിലാണ്, ഫുഡൊക്കെ കഴിച്ചു, ഇനി കിടന്ന് സുഖമായിട്ട് മൂന്ന് പേരും ഉറങ്ങിക്കോളും. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ സമ്മർ ടൈം ആണെങ്കിൽ എല്ലാവരും ക്യാറ്റ്സിനെ ആയാലും ഡോഗ്സിനെ ആയാലും കൊണ്ടുവന്ന് ഗ്രൂം ചെയ്യിക്കുക, അവർക്കും അതൊരു ശരിക്കും നല്ല ആശ്വാസമാണ്. അതുപോലെ സ്ഥിരമായിട്ട് ഗ്രൂമിങ് ചെയ്യിപ്പിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല, അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. കാരണം അവർക്ക് നാച്ചുറലി ഉള്ള ഹെയറാണ്, അപ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ആ ഒരു ഹെയർ. ഫുഡൊക്കെ കഴിച്ച് കുളിച്ചിട്ട് മൂന്ന് പേര് ഉറക്കത്തിലായി. അപ്പം ഞാനും പോവാണ്. എൻ്റെ പൂച്ചക്കൂട്ടന്മാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ക്യാറ്റ്സിനെയും എൻ്റെ ബേർഡ്സിനെയും ഒക്കെ പറ്റിയിട്ട് ഇൻഫോർമേറ്റീവ് ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പും ഷെയർ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രം നിങ്ങളുടെ ഷബു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തൊരു ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. ഓക്കെ ബൈ.